സഹനത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് പറ്റാറുണ്ട്. ഏതെങ്കിലും ആശുപത്രി കിടക്കയിലോ ഏതെങ്കിലും രോഗാവസ്ഥകളിലോ കിടപ്പ് രോഗികളായിട്ടോ നമ്മൾ കിടക്കുമ്പോൾ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സഹനത്തിൻ്റെ വഴിയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെങ്കിൽ ആ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ആ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നിരവധി പേർക്ക് ദൈവത്തെ ലഭിക്കാൻ അത് കാരണമായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളതാണ്. അച്ഛൻ ഒരു ഉദാഹരണം പറയുകയാണ്. ഒരു ദേവാലയത്തിൽ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ദേവാലയത്തിൽ കാലിന് പാടില്ലാത്ത ഒരു സഹോദരൻ മനോഹരമായിട്ട് ദിവ്യബലി എങ്ങനെയാണ് അർപ്പിക്കേണ്ടത് അതുപോലെ അർപ്പിച്ചുകൊണ്ടിരിക്കുക, എന്നാൽ ഒരു കുഴപ്പവുമില്ലാത്തവൻ ചാരിക്കടന്നിരുന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കും. കസേരമ ചാരിയിരുന്ന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അവര് വചനശുശ്രൂഷത്തിരിക്കുന്നു, അതിന് സമയത്ത് മുട്ടുകുതന്റെ സമയത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു, ഒരു കുഴപ്പവുമില്ല. എന്നാൽ കാലിന് പാടില്ലാത്ത ആ സഹോദരൻ ആ ദിവ്യബലിയിൽ മറ്റു വളരെ മനോഹരമായിട്ട് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവന് ഇരിക്കാവുന്നതാണ്, ശാന്തമായിട്ട് ഇരുന്ന് ബലിയർപ്പിക്കാം. പക്ഷേ മറ്റുള്ളവർ എങ്ങനെയാണോ ബലിയർപ്പിക്കുന്നത് അതുപോലെ അവൻ ബലിയർപ്പിക്കുക. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇത് കാണുന്നവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും. ഇതുപോലെ തന്നെ ഇന്ന് സഭയിൽ വാഴ്ത്തപ്പെട്ട റാണിമരിയുടെ തിരുനാൾ ആഘോഷിക്കുക. തന്റെ ശരീരത്തില് തന്നെ കൊലപ്പെടുത്തുന്നവൻ നിരവധി കുത്തുകൾ നടത്തിയപ്പോഴും കത്തികൊണ്ട് മുഴുവൻ വരയുമ്പോഴും ആ റാണിമരിയ ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്തത്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, ദൈവം നാമം ഉച്ചരിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. 54 കുത്തുകളാണ് ആ ശരീരത്തിൽ ഏൽക്കേണ്ടി വന്നത്. എന്നിരുന്നിട്ട് പോലും ഒരു മുറിവിന് പോലും ദൈവത്തോട് പരാതിപ്പെട്ടില്ല, ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മുടെ ജീവിതത്തിലെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴും ബുദ്ധിമുട്ടാണെന്നറിയാം, എന്നിരുന്നാലും ഒന്ന് പരിശ്രമിക്കാം, ദൈവം നാമം ഉച്ചരിക്കാൻ, ദൈവനാമത്തിന് മഹത്വം കൊടുക്കാൻ, ദൈവത്തെ പരാതിപ്പെടാതിരിക്കാൻ, മറ്റുള്ളവർ നമ്മുടെ അരികിൽ വരുമ്പോൾ അവർക്ക് ദൈവത്തെ ലഭിക്കാൻ ഒന്ന് പരിശ്രമിക്കാം.